നമസ്കാരം എല്ലാവർക്കും. നിങ്ങളുടെ സ്വന്തം നോർവേ മച്ചാൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഓസ്ലോയിൽ നിന്നും ജർമ്മനിയിലെ കീലിലേക്ക് ഒരു ക്രൂയിസ് ട്രിപ്പിനാണ് പോകുന്നത്. 20 മണിക്കൂറാണ് വൺ വേ ട്രിപ്പിൻ്റെ ദൈർഘ്യം. അപ്പം മൊത്തം 40 മണിക്കൂർ. ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. 10-ാം നമ്പർ ഡെക്കിലാണ് ഞങ്ങളുടെ റൂം. ഒരു 5-സ്റ്റാർ ക്യാബിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൂമിലെ സൗകര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞാൻ പറഞ്ഞ പോലെ ഒരു 5-സ്റ്റാർ ക്യാബിനാണ്. അതുപോലെ തന്നെ 4-സ്റ്റാർ ഉണ്ട്, 3-സ്റ്റാർ ഉണ്ട്, CV ഉള്ളതുണ്ട്, CV ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ 5-സ്റ്റാർ CV ഉള്ള ക്യാബിനാണ്. അപ്പോൾ ഞങ്ങൾ സൺഡെക്കിലാണുള്ളത്. 13-ാം നമ്പർ ഡെക്കിലാണ് സൺഡെക്ക്. അപ്പോൾ അവിടെ നിന്ന് ഓസ്ലോ ഹാർബറിലുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 20 മണിക്കൂറാണ് ഈ വൺ വേ ട്രിപ്പ്, ഓസ്ലോയിൽ നിന്ന് കീലിലേക്കുള്ള ട്രിപ്പിൻ്റെ ദൈർഘ്യം. അങ്ങനെ ഓസ്ലോയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലെ ലോബിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജർമ്മനിയിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളെത്തും. ഇപ്പോൾ ഏകദേശം 8:30 ആവുന്നു. അപ്പോൾ 10 മണിയോടുകൂടെ കീലിലെത്തും. സാധാരണഗതിയിൽ ജർമ്മനിയിൽ ഒരു 4 മണിക്കൂർ സ്റ്റോപ്പുണ്ട് കീലിൽ. ഒരു ചെറിയ ഷോപ്പിംഗൊക്കെ നടത്താനുള്ള സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ കാരണം നമുക്ക് കപ്പലിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള അനുവാദമില്ല. വണ്ടിയുമായിട്ട് വന്നിട്ടുള്ളവർ മാത്രമാണ് പുറത്തു പോകാനുള്ള അനുവാദം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാരണമുള്ളത് കൊണ്ട് ഒരു പക്ഷേ നേരത്തെ തന്നെ ജർമ്മനിയിൽ നിന്ന് തിരിച്ചു പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു വണ്ടിയുമായിട്ട് വന്ന് കാറുകാട്ടൊക്കെ വന്നവർക്ക് പുറത്തു പോകാമെന്ന്. പക്ഷേ അവർക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതേ ക്രൂയിസത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. അവർ വേറെ ദിവസത്തേക്ക് റിട്ടേൺ ട്രിപ്പ് ഉള്ളവരാണ് അങ്ങനെ വരുന്നത് പൊതുവേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ഒരു പക്ഷേ അധികം നേരം നിർത്താൻ സാധ്യതയില്ല. അപ്പം ഇന്നത്തെ ഇവൻറ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ചെറുതായി പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും. സ്വിമ്മിംഗ് പൂളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു കുട്ടികളുടെ ഒരു പരിപാടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോ ലോഞ്ചിൽ പരിപാടിയുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നില്ല, ഇന്നലെ രാത്രി പോയിരുന്നു. അവിടെ ഷൂട്ടിങ്ങിനൊന്നും അലൗഡ് ഇല്ല. പിന്നെ പതിവ് പോലെ തന്നെ ഡിന്നർ കഴിക്കും. അത് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഗ്രാൻഡ് ബഫേയിൽ പോയിട്ട് ബഫേ ഡിന്നറാണ്.
പിന്നെ റിലാക്സ് ചെയ്യുക, ഉറങ്ങുക, പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ ലോഞ്ചിൽ പോയിട്ട്, അത് തന്നെയാണ് മൊത്തത്തിലുള്ളൊരു പരിപാടി. അങ്ങനെ ജർമ്മനിയിലെ കീലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഷിപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ 4 മണിക്കൂറിന് പകരം 3 മണിക്കൂർ മാത്രമേ സ്റ്റേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ജർമ്മനിയിലെ കീലിൽ നിന്നും തിരിച്ച് നോർവേയിലെ ഓസ്ലോയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ 1 മണിക്കൂർ മുമ്പേ തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഇനി ഒരു 20 മണിക്കൂറുണ്ട് നമ്മൾക്ക്. എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഓസ്ലോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം ഓസ്ലോയിലെത്തും. രാത്രി നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. എന്നാലിപ്പോൾ ഓസ്ലോയിൽ കിടക്കുമ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്, മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയണം. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുടുംബമായി ഞങ്ങൾ മൊത്തത്തിൽ നല്ലതുപോലെ എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് 2 പേർക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മൂത്ത മോന് 4 വയസ്സുണ്ട്, 2-ാമത്തെ മോന് 1.5 വയസ്സോളം ആകുന്നു. അപ്പോൾ 2 പേരും നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തു. മൂത്തവന് പ്രത്യേകിച്ചും കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഫാദർ ഇൻ ലോയും കൂടെയുണ്ട്. അപ്പോൾ ഫാദർ ഇൻ ലോയ്ക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ ക്രൂയിസ് ട്രിപ്പാണ്. ഞാനും വൈഫും മുൻപ് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനും നല്ല ഒരു രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സെയിൽ ചെയ്ത എല്ലാവർക്കും നന്ദി. വീഡിയോ മൊത്തമായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.